70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാന് നീലു എന്ന് പേരിട്ടു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് നീലു എന്ന പേര് പ്രഖ്യാപിച്ചത്. പേര് സജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 690-ഓളം എൻട്രികളാണ് നമുക്ക് മൊത്തം കിട്ടിയത്. ഇതിൽ 31 പേരും സജസ്റ്റ് ചെയ്തത് നീലു എന്നുള്ള പേരാണ്. നീലു അതിനകത്ത് നമ്മൾ നറുക്കെടുപ്പിലൂടെ മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശി വിദ്യാർത്ഥിയായ കീർത്തി വിജയനെ വിജയമായി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ജൂറിക്ക് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നത് മനോരമ ന്യൂസ് കറസ്പോണ്ടന്റ് റോയ് കൊട്ടാരച്ചിറ, ദൂരദർശൻ കമന്റേറ്റർ ഹരികുമാർ വാലയത്ത്, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഓഫീസർ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ PSP BR റോയ് എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് നമ്മുടെ ഈ സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ സെലക്ഷൻ പ്രകാരമാണ് നീലു നമ്മൾ 31 എൻട്രികൾ കിട്ടിയത്. മേജർ എൻട്രികളെല്ലാം കിട്ടിയത് നീലു എന്നാണ്. നീലുവിൻ്റെ പേര് നമ്മൾ ഓപ്ഷനായിട്ട് മറ്റേ ഈ പിന്നെ വിജയെ പ്രഖ്യാപിച്ചത് ഈ കമ്മിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ കുട്ടിയെ മറ്റേ കീർത്തി വിജയനാണ് ഇപ്പോൾ സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇന്നിവിടെ പ്രഖ്യാപിക്കാവുന്നതാണ്. ശ്രീ ഗണപതിക്ക് ഇത് കൈമാറ്റം ചെയ്തുകൊണ്ട് പേര് പതിച്ച ഭാഗ്യചിഹ്നം സിനിമാതാരം ഗണപതി ഏറ്റുവാങ്ങി. ഭാഗ്യചിഹ്നത്തിന്റെ പേര് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലൂടെ കേരളത്തിന്റെ ആവേശമായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങിക്കൊണ്ട് ഗണപതി പറഞ്ഞു. പേരിനുള്ള എൻട്രികൾ തപാൽ മുഖേനയാണ് ക്ഷണിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ലഭിച്ച 609 എൻട്രികൾ ലഭിച്ചു. നീലു എന്ന പേര് 33 പേർ നിർദ്ദേശിച്ചു. ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശി വിദ്യാർത്ഥിയായ കീർത്തി വിജയനെ വിജയായി പ്രഖ്യാപിച്ചത്. വിജയിക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും. കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ NDBR സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ നസീർ പുന്നയ്ക്കൽ, കൗൺസിലർ സിമി ഷാബി ഖാൻ, പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ കെ നാസർ, എ ഖബീർ, അബ്ദുൾ സലാം ലബ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സന്തോഷമുണ്ട്. കാരണം ജയദായമായിട്ടാണെങ്കിലും 70-ാമത്തെ നെഹ്റു ട്രോഫിയുടെ വള്ളംകളിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിരിക്കും. കാരണം ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ, ഞാനിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ഞാനിവിടെ പക്ഷേ ആലപ്പുഴയിൽ പല ഡോക്യുമെന്ററികളും പല ഷൂട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്, വളരെ ഇഷ്ടമുള്ള നാട്ടുകാരാണ്. അപ്പോൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഈ ആവേശത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതിന് ഞാൻ എൻ്റെ ഇതിന് എന്നെ ക്ഷണിച്ച കളക്ടറേറ്റിനും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. Thank you.